നിങ്ങൾ ദീർഘദൂര സ്ലീപ്പർ ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒട്ടുമിക്ക സ്ലീപ്പർ ബസ്സുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു. എന്തുകൊണ്ട് ഈ ബസ്സുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന സംശയം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ദീർഘദൂര ബസ്സുകൾ, ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നും ബാംഗ്ലൂരേക്ക് പോകുന്നതോ, അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നതോ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്നതുമായ അത്യാവശ്യം ദീർഘമായി നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നമ്മൾ ദീർഘദൂര ബസ്സുകൾ എന്ന് പറയാറുള്ളത്. നമ്മൾ മലയാളികൾ അതിനെ നൈറ്റ് സർവീസ് ബസ്സുകൾ എന്നും പറയാറുണ്ട്. നോർമൽ ടൈപ്പ് സീറ്റ്, പുഷ് ബാക്ക്, സെമി സ്ലീപ്പർ, സ്ലീപ്പർ എന്നീ സീറ്റിംഗ് അറേഞ്ച്മെന്റിലുള്ള ബസ്സുകളും, കൂടാതെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ കൂടെ എ സിയിലും നോൺ എ സി ഓപ്ഷനിലും ഈ ബസ്സുകളൊക്കെ അവൈലബിളുമാണ്. സ്ലീപ്പർ ബസ്സുകൾ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ഒറീസ, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള സ്ലീപ്പർ ബസ് രജിസ്ട്രേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമവശങ്ങൾ കൊണ്ടാണ്. കൂടാതെ പെർമിറ്റിലും ടാക്സിലുമുള്ള വിലവർദ്ധനവും ഒരു പരിധിവരെ കാരണമാണ്. സ്ലീപ്പർ ബസ്സുകളുടെ രജിസ്ട്രേഷനുമേൽ ഇത്രയേറെ നിയമക്കുരുക്കുകൾ വരാനുള്ള പ്രധാന കാരണം 2011 നടന്ന ഒരു ആക്സിഡന്റ് ആണ്. ചെന്നൈ ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ഒരു സ്ലീപ്പർ ബസ്സിനെ തീപിടിച്ച് ആ സമയം തന്നെ 21 യാത്രക്കാർ മരണമടയുകയുണ്ടായി. അതോടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്ലീപ്പർ ബസ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് കർശനമായി വിലക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷേ യാത്രക്കാരിൽ നിന്നുമുള്ള സ്ലീപ്പർ ബസ്സിന് വേണ്ടിയുള്ള അതിയായ റിക്വസ്റ്റ്, ഒരു കൂട്ടം ട്രാവൽസ് ഇതെങ്ങനെയെങ്കിലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ അവർ കണ്ടെത്തിയ സൊല്യൂഷനാണ് നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ഒറീസ, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ സ്ലീപ്പർ ബസ്സുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വലിയ നിയമക്കുരുക്കുകളില്ല എന്നവർ മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ ഈ സംസ്ഥാനങ്ങളിലേക്ക് സ്ലീപ്പർ ബസ്സുകൾ രജിസ്റ്റർ ചെയ്ത് തുടങ്ങുന്നത്. 2018 യാത്രക്കാരുടെ നിരന്തരമായ റിക്വസ്റ്റ് കണക്കിലെടുത്ത് ഗവൺമെന്റ് ബസ് കോഡ് പ്രകാരം നിർമ്മിച്ചിട്ടുള്ള സ്ലീപ്പർ ബസ്സുകൾ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുണ്ടായി. പക്ഷേ ഇങ്ങനെ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടും നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും അങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഉള്ള രജിസ്ട്രേഷൻ ഒട്ടും കുറവ് വന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഒരു 12 മീറ്റർ ബസ്സിൽ മാക്സിമം അലോഡ് ആയിട്ടുള്ള ബർത്ത് എന്ന് പറയുന്നത് 30 ബർത്താണ്. പക്ഷേ നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലുമൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 30-ൽ കൂടുതൽ ബർത്തുകൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇത് മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം അത് ഇല്ലീഗലാണ്. പക്ഷേ നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും സ്ലീപ്പർ ബസ്സുകളുടെ രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ട് വലിയ നിയമക്കുരുക്കുകളൊന്നും ഇല്ലാത്തതിനാൽ 30-ൽ കൂടുതൽ ബർത്തുള്ള ബസ്സുകളും അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഒരു ബസ്സിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം യാത്രക്കാരെ നമ്മൾ കൊണ്ടുപോകുന്ന അത്രയും വരുമാനമാണ്. അപ്പോൾ നാഗാലാൻഡിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൂടുതൽ വരുമാനം ഓപ്പറേറ്റേഴ്സിന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടും നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും രജിസ്റ്റർ ചെയ്ത് വണ്ടികൾ ഓടുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ പുതിയൊരു അമെൻമെന്റ് പുറപ്പെടുവിച്ചിരുന്നു. 2 ആക്സിലുള്ള വാഹനങ്ങൾക്ക് അലോഡ് ആയിട്ടുള്ള മാക്സിമം ലെങ്ത് നിലവിൽ 12 മീറ്റർ ആണ്. അത് 13.5 മീറ്ററായി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലീഗലായി ചെയ്യുന്ന ഇപ്പോഴത്തെ ആ ഒരു 30 ബർത്തിൽ കൂടുതൽ ചെയ്യുന്ന കാര്യം ഇനി വരും കാലങ്ങളിൽ ലീഗലായി വരാൻ സാധ്യതയുമുണ്ട്. കൂടാതെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് സർവീസ് നടത്തുന്നതും അല്ലെങ്കിൽ തമിഴ്നാടിൽ നിന്ന് കർണാടകയിലേക്ക് സർവീസ് നടത്തുന്നതുമായ വാഹനങ്ങളൊക്കെ കർണാടക രജിസ്ട്രേഷനായിരിക്കും. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൻട്രി ടാക്സ് ഈടാക്കുന്നത് കർണാടക സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് കർണാടക വഴി ടച്ച് ചെയ്തു പോകുന്ന ഏത് നൈറ്റ് സർവീസ് വാഹനങ്ങളും കർണാടകയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഈ 36 പ്രദേശങ്ങളിലും ടാക്സിന്റെയും പെർമിറ്റിന്റെയും നിയമങ്ങളിലും നിരക്കിലും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഒരു നൈറ്റ് സർവീസ് ബസ്സിന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടുത്തെ പെർമിറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ദിവസത്തിന്റെ റോഡ് ടാക്സും നിർബന്ധമായും അടച്ചേ മതിയാവും. അപ്പോൾ നൈറ്റ് സർവീസ് വാഹനങ്ങളുടെ രജിസ്ട്രേഷനെ പറ്റിയും അതിന്റെ നൂലമാലകളെ പറ്റിയുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. റിക്വയർമെന്റ് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാഹന രംഗത്തെ മറ്റു പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.